കാനന ക്ഷേത്രമായ ശബരിമലയെ പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ടത് ഭക്തരുടെ ഉത്തരവാദിത്തമാണെന്ന് ശബരിമല മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരി ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കി പരിസ്ഥിതിയെ കൂടി സംരക്ഷിക്കുന്ന തരത്തിൽ ദർശനത്തിനെത്തണമെന്നും മേൽശാന്തി കേരളവിഷൻ ന്യൂസിനോട് പറഞ്ഞു തീർത്ഥാടനകാലം തുടങ്ങി ഏകദേശം 10 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ശബരിമലയിലെ മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരി നമ്മോടൊപ്പം ചേരുകയാണ് വളരെ കോവിഡ് ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു തീർത്ഥാടനകാലം എല്ലാ വിലക്കുകളും നീക്കിക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നത് എങ്ങനെ കാണുന്നു തീർത്ഥാടകരുടെ വരവിനെ പൊതുവെ വിശ്വാസികളുടെ വരവ് സ്വാമിയെ ശരണമയ്യപ്പ ഒരു അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മഹാമാരിയും അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും അതൊക്കെ ഒരു മാറി അന്യസംസ്ഥാനങ്ങളിൽ നടക്കും ഭക്തജനങ്ങൾ മാസ്കൊക്കെ ഇല്ലാതെ കണ്ട് ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളതിനെ നമ്മൾക്ക് ഈ അനുഭവം തന്നെ ഈ തിരക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് തീർത്ഥാടകരോട് പറയാനുള്ളത് ലോകോത്തരമായിരിക്കുന്ന ശബരിമലയും ഈ തീർത്ഥാടന കേന്ദ്രവും നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തിലെ ഓരോ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളവും പരമപവിത്രമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പമ്പ പാപനാശിനിയാണ് കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകരോടും നിങ്ങളും ഓരോരുത്തരും ഇത് കാണുന്ന ഓരോ അയ്യപ്പന്മാരും ശബരിമലയിലേക്ക് വരിക എല്ലാ അർത്ഥത്തിലും ഈ ചാനലിനും ഇതിൻ്റെ പ്രേക്ഷകർക്കും കലിയുഗ വരതനായിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയെ ശരണയ്യപ്പ തീർച്ചയായും പവിത്രമായ ഒരു തീർത്ഥാടനകാലം പൂർത്തിയാക്കട്ടെ എന്നുള്ള ആശംസയാണ് മേൽശാന്തി നേർന്നിരിക്കുന്നത് ശബരിമല സന്നിധാനത്തു നിന്നും സജീഷും അനന്തുവിനുമൊപ്പം ഡി ബിനോയ് കേരള വിഷൻ